രാമായണം മുനിമാരെ, ഇതാ ദർശിച്ചാലും ഭംഗിയുള്ള രണ്ട് മുയലുകൾ നമ്മുടെ യാഗം കാണാൻ വന്നിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. മാമുനി, സാത്വിക മൂർത്തിയായ ഭഗവാൻ തന്നെ ദേവി ലക്ഷ്മിയോടൊപ്പം ആഗതനായിരിക്കുന്ന പോലെ സാധുക്കളായി ഈ മുയലുകളും ദമ്പതികളായി വന്ന് ഭയപ്പെടാതെ നമ്മെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഭഗവാന്റെ മായയാണ്. നല്ലതാണ് യോഗി വരിക, നമ്മുടെ യാഗം കാണാൻ വന്ന വിരുന്നുകാരായ മുയലുകളെ എടുത്തുകൊണ്ടുവരും. അവയ്ക്ക് നമുക്ക് ഭക്ഷണം കൊടുത്തയക്കാം. നിങ്ങളുടെ ഈ യാഗം നശിപ്പിക്കാൻ വന്നവരാണ് ഞങ്ങൾ. മൂടന്മാരെ, ഞങ്ങളുടെ വനത്തിലേക്ക് തന്നെ വന്ന് ഞങ്ങളുടെ ശത്രുവായ ആ നാരായണനെ പൂജിച്ച് നീയൊക്കെ മഹായാഗം നടത്തുവല്ലേ? ഇപ്പോൾ തന്നെ നിങ്ങളെ പൊക്കിയെടുത്ത് ഈ യാഗാഗ്നിയിലേക്ക് എറിയുന്നതാണ്. ആ വൈകുണ്ഠത്തിലേക്ക് തന്നെ നിങ്ങൾ അയക്കാം ഞാൻ. കന്യാസിമാരെ, ഞങ്ങളെ ഉന്മൂലനം ചെയ്യാനായി തപസ് ചെയ്ത് ആ നാരായണനെ വിളിച്ചു വരുത്തിയാണോ? ഏയ് മൂടന്മാരെ, നിങ്ങളുടെ ആ നാരായണനെ സുന്ദരിയായ ലക്ഷ്മി കാലിൽ പിടിക്കുന്നതിലൂടെ അവൻ ആ സുഖത്തിന്റെ നിർവൃതിയിൽ അവിടെ തന്നെ സുഖമായി പാമ്പിന്റെ മുകളിൽ കിടന്ന് നിദ്രയിലാണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ എങ്ങനെയൊക്കെ ഒച്ച വെച്ചാലും അത് അവന്റെ കാതുകളിൽ വീഴില്ല. ഓടടാ. ശാന്താഹാരം ഭുജഗശയനം പത്മനാഭം സുരേശം
വിശ്വാദാരം ഗഗന സദൃശം മേഘവർണം സുപാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. സ്നേഹനിധിയുള്ള ഭഗവാന്, ഈ ഉള്ളവളുടെ എളിയ നമസ്കാരം. എന്റെ പ്രിയതമയായ ദേവിക്ക് സ്നേഹോഷ്മളമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രഭു, നമ്മുടെ വൈകുണ്ഠത്തിന്റെ കവാടങ്ങൾ കാക്കുന്ന ജയവിജയന്മാർ സൻഹാദി മുനിവര്യന്റെ ശാപങ്ങൾ ഏറ്റുവാങ്ങി 3 ജന്മങ്ങളിൽ നമ്മളിലേക്ക് എത്തിയാൽ മാത്രമേ ശാപമോക്ഷം ലഭിക്കൂ എന്ന് പറഞ്ഞിരുന്നില്ലേ? അതെ ദേവി, 7 ജന്മങ്ങൾ എന്റെ ഭക്തരായിട്ട് ജനിക്കുന്നുവോ, അല്ലെങ്കിൽ 3 ജന്മങ്ങൾ എന്റെ ശത്രുക്കളായിട്ട് ജനിക്കുന്നുവോ എന്ന് ചോദിച്ച ആ സമയത്ത് പ്രഭോ, അങ്ങയെ വിട്ട് അധികനാൾ പിരിഞ്ഞിരിക്കാനാവില്ല, 3 ജന്മങ്ങൾ അവിടുത്തെ ശത്രുക്കളായി തന്നെ ജനിച്ചോളാമെന്ന് പറഞ്ഞു. ആദ്യ ജന്മത്തിലെ അവരുടെ കർമ്മഫലം അവസാനിച്ച് ഇപ്പോഴിതാ 2ാം ജന്മം എടുത്തിരിക്കുകയാണ്. ഈ ജന്മത്തിൽ അവരുടെ കർമ്മഫലം എപ്പോഴാണ് അവസാനിക്കുന്നത് സ്വാമി? വൈകാതെ തന്നെ തീരും ദേവി. എന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരെ, അധികനാൾ എനിക്ക് പിരിഞ്ഞിരിക്കാനാവില്ല, വിധിയും അതിന്റെ ജോലി ആരംഭിച്ചിരിക്കുകയാണ്. അടിയനെല്ലാം മനസ്സിലായി, അങ്ങേക്ക് അടുത്ത അവതാരം എടുക്കാനുള്ള സമയമായി എന്നർത്ഥം. എന്താ പെട്ടെന്ന് എഴുന്നേറ്റത്? യാത്ര ദീർഘദൂരമാണോ? അതെ, ശീഘ്രം മടങ്ങിയെത്താം. ആഹാ, ദൈവത്തിന്റെ സൃഷ്ടി എത്രയോ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ഭഗവാന്റെ കരുണയിൽ രൂപപ്പെട്ട ഈ പക്ഷികൾ എത്ര ഇമ്പത്തോടെയാണ് അവ കൊഞ്ചി കുറുകുന്നത്. ഭഗവാനെ, ഈ വേടൻ കൊഞ്ചി കുറുകിക്കൊണ്ടിരുന്ന പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് കൊന്നുകളഞ്ഞല്ലോ. ഇവന്റെ ഉള്ളിൽ ദയൊന്നൊന്നില്ലേ? ഏ വേടാ, ആ പക്ഷികൾ ആനന്ദത്തോടെ സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആൺപക്ഷിയെ നീ അമ്പെയ്ത് കൊന്നുകളഞ്ഞുവല്ലേ. അതുകൊണ്ട് നീയും വസിക്കുന്ന സ്ഥലത്തു നിന്നകന്ന് സമാധാനമില്ലാതെ വളരെ കാലം അലഞ്ഞു തിരിയുന്നതാണ്. ഇതെന്റെ ശാപമാണ്. വാത്മീകി മുനിയുടെ വായിൽ നിന്നും പിറന്ന ഈ ശാപത്തെ ഞാൻ അത്ഭുതത്തോടെ ഏറ്റുവാങ്ങുകയാണ്. നിർദാക്ഷിണ്യം സംസാരിക്കുന്ന നീ ആരാണ്? ഞാൻ ആരാണെന്നല്ലേ അങ്ങേക്കറിയേണ്ടത്? ഞാൻ ആരെന്നറിഞ്ഞുകൊള്ളുവിൻ. ഓം നമോ നാരായണ. നാരായണ നാരായണ ഗോവിന്ദ ഭക്തവത്സല, ഈ അടിയന് ദർശനം തന്ന മഹാപ്രഭു, ഈ പാവപ്പെട്ട ഭക്തന്റെ നമസ്കാരം സ്വീകരിച്ചനുഗ്രഹിച്ചാലും മഹാപ്രഭു അനുഗ്രഹിച്ചാലും, ഭഗവാനെ
അങ്ങ് വേടനായി വന്ന് ഇങ്ങനെ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത് എന്തിനായിരുന്നു? എന്റെ ഭക്തനായ വാത്മീകി ഋഷിക്ക് വരാൻ പോകുന്ന ആപത്തിനെ തടയാൻ വേണ്ടിയിട്ടാണ്. എന്ത്, എനിക്കാപത്തോ? അതെ മുനിശ്രേഷ്ഠ, മരിച്ചു കിടക്കുന്ന ആ പക്ഷി ആരാണെന്ന് ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയാലും. എന്ത്, മരണമടഞ്ഞവൻ അസുരനായിരുന്നു? അതെ മുനിശ്രേഷ്ഠ, ഈ വനത്തിൽ താങ്കളെപ്പോലുള്ള പല മുനിവര്യർക്കും ശല്യമായി തീർന്നിരുന്ന അസുരനും അവന്റെ പത്നിയും അങ്ങയെ കൊല്ലാനായി പക്ഷികളുടെ രൂപത്തിൽ ഈ മരക്കൊമ്പിൽ ഇരിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയ നാം അങ്ങയെ കാത്തുരക്ഷിക്കാനായി വേടന്റെ രൂപത്തിൽ വന്നാണ് ഈ വീരനെ വീഴ്ത്തിയത്. വെറി പിടിച്ച അവന്റെ പത്നിയെയും നാം വധിക്കുമായിരുന്നു. അതിനിടയിൽ അങ്ങ് ഇടപെട്ടതിനാൽ അവൾ രക്ഷപ്പെട്ടു കളഞ്ഞു. അല്ലയോ ഭഗവാനെ, ഈ സത്യം മനസ്സിലാക്കാതെ ഞാൻ എടുത്തു ചാടി അങ്ങയെ ശപിച്ചു കളഞ്ഞല്ലോ. മുനിശ്രേഷ്ഠ, അങ്ങ് മാത്രമല്ല എന്നെ ശപിച്ചത്. ഇതുപോലെ ഒരു സമയത്ത് ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി അസുരന്മാർക്ക് അഭയം കൊടുത്ത ഭൃഗുപത്നിയെ വധിച്ചതിലൂടെ ഭൃഗുമുനിയാൽ എന്റെ ഇണയെ ഞാൻ വിട്ടകലുമെന്ന് ശാപവും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അങ്ങയ്ക്ക് നന്മയുണ്ടാവട്ടെ, എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. നാം പോയി വരാം. ഭഗവാനെ, അരുൾമണം കമഴ്വത് രാമായണം രാമായണം. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ പ്രഭു ഇതുവരെയും എത്തിയില്ലല്ലോ. ഈ സമയത്ത് ദേവന്മാർ അദ്ദേഹത്തെ ദർശിക്കാൻ വരികയാണെന്ന് തോന്നുന്നു. അദ്ദേഹം എവിടെയാണ്? നാം ഇവിടെ തന്നെയുണ്ട്. അങ്ങ് തിരികെ വന്നുവോ? പോയാലല്ലേ തിരികെ വരേണ്ടതുള്ളൂ. ദേവി, മറ്റുള്ളവരുടെ കാഴ്ചയിൽ നാം പോകുന്നതും വരുന്നതുമായി തോന്നുന്നതെല്ലാം എന്റെ മായയാണ്. നാം പോകുകയോ വരികയോ അങ്ങനെയൊന്നില്ല. സർവവ്യാപിയായി നിന്ന് എല്ലാവരെയും കാക്കുന്ന എന്റെ കടമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേവന്മാർ അങ്ങനെ അന്വേഷിച്ചു വരികയാണ്. അറിയാം, വരട്ടെ. നമുക്കിരുവർക്കും ചേർന്നു തന്നെ അവർക്ക് ദർശനം നൽകാം. പ്രേമദേവ, ദേവേന്ദ്ര, നിങ്ങളെല്ലാവരും അഭയം ചോദിച്ച് എന്റെ അടുത്തേക്ക് വന്നതിന് കാരണം? ഭഗവാനെ, ഭൂലോകത്തുള്ള ലങ്കാപുരി വാഴുന്ന രാവണൻ മൂലവും അവന്റെ അസുര സൈന്യത്താലും ഞാനും ഇന്ദ്രദേവന്മാരും പെടുന്ന കഷ്ടപ്പാട് അല്പമൊന്നുമല്ല. ബ്രഹ്മദേവ, രാവണൻ അങ്ങയുടെ കുലത്തിൽ പിറന്ന മനുഷ്യജന്മം തന്നെയല്ലേ? അവൻ ആ കുലത്തിൽ പിറന്ന അങ്ങയെ തന്നെ കഷ്ടപ്പെടുത്തുന്നുവെന്നാണോ? ഭഗവാനെ, ഒരാളെ നല്ലവനെന്നും മോശമെന്നും പറയുന്നത് അയാളുടെ കുലം നോക്കിയല്ലോ, ഗുണം നോക്കിയല്ലേ? പ്രഭോ, മൃഗസ്വഭാവമുള്ള രാവണനും അവന്റെ കൂട്ടുകാരും ഗുണത്തിൽ കൊടിയ വിഷത്താൽ ഈ പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സൃഷ്ടികർത്താവായി എന്നെ തന്നെ വളരെ മോശമായ രീതിയിലാണ് വരവേൽക്കുന്നത്. ദേവേന്ദ്രനെയും ദേവന്മാരെയും സ്വർഗലോകത്തുനിന്ന് പിടിച്ചുകൊണ്ടുവന്ന് അടിമകളോടെന്ന പോലെയാണ് പെരുമാറുന്നത്. ദേവദാസികളെ അസുരന്മാരെ സേവിക്കാനായി നിർബന്ധിതരാക്കുന്നു. എണ്ണമറ്റ ദേവന്മാരെ തുറങ്കിലടച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുഷ്പ്രവൃത്തികളൊന്നും പോരാതെ നവഗ്രഹ ദേവന്മാരെ തന്റെ സിംഹാസനത്തിന് മുന്നിൽ പടികളിലായി കിടത്തി ദിവസം മുഴുവനും അവരുടെ നെഞ്ചു ചവിട്ടിയാണ് നടക്കുന്നത്. ഭഗവാനെ, ഇതുപോലെ എല്ലാവർക്കും ഉപദ്രവകാരിയായ രാവണനെയും അവന്റെ വംശത്തെയും നശിപ്പിച്ച് അങ്ങ് തന്നെ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. ബ്രഹ്മദേവ, രാവണൻ 3 കോടി വർഷങ്ങൾ കഠിനമായി തപം ചെയ്തവനാണ്. ദേവന്മാരാലോ ദൈവങ്ങളാലോ കൂർമം പിന്നെ മറ്റു പക്ഷി മൃഗാദികളിലൂടെയോ തനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല എന്ന് ശിവഭഗവാനിൽ നിന്നും വരം വാങ്ങിയിട്ടുണ്ട്. സത്യമാണ് ഭഗവാനെ, ജനിച്ചാൽ ഒരിക്കൽ മൃത്യു വരിക്കേണ്ടി വരുമെന്നുള്ളതിനാൽ രാവണൻ എന്റെ കുലത്തിൽ പിറക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും അവൻ മഹത്വമുള്ളൊരു മനുഷ്യനാൽ മൃത്യു കൈവരിക്കുമെന്നും ഞാനവന്റെ തലവിധി എഴുതിയപ്പോൾ തന്നെ എഴുതിയതാണ്. അതുകൊണ്ടാണ് അവൻ ശിവഭഗവാനോട് വരം ചോദിച്ചപ്പോൾ താനൊരു മനുഷ്യനാൽ മൃത്യു വരിക്കരുത് എന്ന് പറയാൻ വിട്ടുപോയതായി തോന്നുന്നത്.
രാവണ നിഗ്രഹത്തിന് കഴിയുന്ന അളവിൽ ഭൂമിയിൽ ഏത് മനുഷ്യനാണ് പിറക്കാൻ പോകുന്നത്? അസുരന്മാരെ നശിപ്പിച്ച് നല്ലവരെ കാത്തുരക്ഷിച്ച് ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി യുഗയുഗാന്തരങ്ങളായി പിറക്കാൻ തീരുമാനിച്ച താങ്കൾ ഇതുവരെ മത്സ്യം, കൂർമം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ അങ്ങനെ 6 തവണ അവതരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഭൂലോകത്ത് നടക്കുന്ന ഈ കൊള്ളരുതായ്മകൾ ഇല്ലാതാക്കാൻ അങ്ങ് തന്നെ മനുഷ്യരൂപത്തിൽ അവതരിച്ച് ഞങ്ങളെ കാത്തുരക്ഷിച്ചാലും. ബ്രഹ്മദേവ, അങ്ങയുടെ അഭ്യർത്ഥന പ്രകാരം നാം തന്നെ ഭൂമിയിൽ മനുഷ്യകുലത്തിൽ പിറന്ന ദേവന്മാരെ കാത്ത് ലോകത്ത് ധർമ്മത്തെ നിലനിർത്തുന്നതാണ്. ആദിശേഷനും സുദർശന ചക്രവും പാഞ്ചജന്യവും നമ്മുടെ സഹോദരങ്ങളായി കൂടെ പിറക്കുന്നതാണ്. വളരെ നന്ദി ഭഗവാനെ, വളരെ നന്ദി. ഓം നമോ നാരായണായ നമഃ. ഓം നമോ നാരായണായ നമഃ. ശത്രുവിനാശനം ജയാവഹം ജപേ നിത്യം അക്ഷയം പരമം ശിവം അക്ഷയം പരമം ശിവം സൂര്യദേവായ നമഃ. അക്ഷയം പരമം സൂര്യദേവായ നമഃ. സൂര്യദേവായ നമഃ. ഭഗവാനെ സൂര്യദേവ, അടിയനെയും അടിയന്റെ വംശത്തെയും എന്നും കാത്തുരക്ഷിക്കണേ ഭഗവാനെ. സൂര്യദേവ കാക്കണേ സൂര്യദേവ. ഓം സൂര്യദേവായ നമഃ. ഓം ദിവാകരായ നമഃ. ഓം ദിനകരായ നമഃ. ഈശ്വര ഓം ഭാസ്കരായ നമഃ. ദിനകരായ നമഃ.